ഒരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാൽ ഒരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറും പാവം ഇവൻ എംഐടി മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടു കുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ, അയ്യോ കറങ്ങണ്ണ് തുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടി തപ്പം അതിശയൻ എംഐടി മൂസ. ഇവൻ എംഐടി മൂസ, എംഐടി മൂസ. മൊബൈൽ ഫോണിന്റെ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ ഐശ്വര്യ റായ്ക്ക് 14 കോടി പ്രതിഫലം. വല്ല സിനിമാ നടി ആയിരുന്നെങ്കിൽ എന്തിത്തൊരു പൈസയായിരുന്നു. ഈ 14 കോടിക്ക് അവൾ എന്തിത്താക്കാണാവോ? കൊത്തിയിരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ വല്ല സിനിമാ നടി ആവണം. വെറുതെ അല്ല, പല സിനിമാ നടികളുടെയും വിദ്യാഭ്യാസ നിലവാരം വളരെ കുറവാണ്. ഓർക്കറിയാം പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന്. എങ്ങനെ ഈ സിനിമയിലൊന്ന് കയറി പറ്റുക? കുടുംബത്തിലാണെങ്കിൽ ഒറ്റ സിനിമാക്കാർ പോലും ഇല്ല, പിന്നെ എങ്ങനെ വരാനാ സിനിമയിലേക്ക്? നമ്മുടെ കുടുംബത്തിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന ആരില്ലേ? എന്തൊരു കഷ്ടം. ആര് പറഞ്ഞില്ലാന്നേ? ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ല. എന്റെ ഉപ്പന്റെ കുടുംബത്തില്ല, പക്ഷെ എന്റെ കുടുംബത്തിലുണ്ട്. ഉമ്മേന്റെ മൂത്താപ്പന്റെ മാമന്റെ എളാമന്റെ അനിയന്റെ അനിയനില്ലേ, ഓന്. ആണോ? പിന്നല്ലാണ്ടി സിനിമയിൽ എന്ത് പണിയുമ്മ? ഏതോ ഒരു സിനിമാലുണ്ടല്ലോ ടിക്കറ്റ് കീർന്ന ഓന. ഹലോ, സിനിമാളുടെ പേര് മറന്നുപോയി. നന്നായി, എനിക്കൊരു സിനിമയിൽ കയറണം. എങ്ങനെ കയറാനാ? ഒരു മാർഗവുമില്ല. സിനിമക്ക് കയറാൻ എന്തേ തെറസിയാ പാടി? ഞമ്മള് ടിക്കറ്റ് എടുക്ക, സിനിമാളിലേക്ക് കയറിയ. സിനിമക്ക് കയറണം എന്നല്ല, സിനിമയിൽ കയറണം എന്നാ പറഞ്ഞേ. സിനിമയിൽ അഭിനയിക്കാൻ ഓക്കെ, ഞമ്മള് കൂട്ടിയാ കൂടുന്ന കാര്യാണോ? വല്യ പാടാണുമ്മ, പക്ഷെ കേറി പറ്റി രക്ഷപ്പെട്ടു. പിന്നെ കോടികളല്ലേ പ്രതിഫലം. സിനിമ കൂടാണ്ട് പരസ്യത്തിൽ കയറിയാല് അതിന്റെ കോടി വേറതും. എല്ലാം കൂടി ഓർക്കുമ്പോ മാസത്തിൽ ഒരു 10 കോടിയെങ്കിലും കിട്ടും. സത്യാണുമ്മാ. ഓ, ഇത്രക്കൊക്കെ കിട്ടുന്ന ഞമ്മക്കൊരു സൂചന കിട്ടിയിട്ടെങ്കിൽ ഞമ്മൾ എന്നോ സിനിമയിൽ കയറിയനി. സിനിമയിൽ കയറെന്ന് പറഞ്ഞല്ലേ കാറിലും ബസ്സിലും കയറുന്ന പോലെയല്ല. അല്ലെങ്കിൽ ഉമ്മാനെ കയറെടുക്കാനോ സിനിമയിൽ? മോളെ, ഈ വല്ലാണ്ട് കളിയാക്കില്ലേ. സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടല്ലോ എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ എന്തേതാ വിളിക്കലെന്ന് അറിയോ? അതിനുമ്മ സ്കൂൾ പഠിച്ചിരിക്കോ? റസിയ, 4ാം ക്ലാസ് വരെ പഠിച്ചോളാട്ടോ ഈ പാത്തു. കൂട്ടുകാരൊക്കെ എന്നെ എന്തേതാ വിളിക്കലെന്ന് അറിയോ? എന്തിത്താ സിൽമാടി ശോഭനാന്ന് കളിയാക്കി വിളിച്ചതാവും. അല്ല റസിയ, എന്നെ കണ്ടാണ്ടല്ലോ ശോഭനന്റെ കൂട്ടി എന്നെ. ഇനി നല്ല വെളുത്തി മെലിഞ്ഞ് വടിവത്ത് നല്ല ഡാൻസ് കളിക്കുകയായിരുന്നു ഞാൻ.
ഇഞ്ച ക്ലാസ്സിലെ കൂട്ടുകാരികളൊക്കെ അങ്ങനെയാണ് പറയല്. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഓല് പറയൂ സോബന് വന്നില്ലേലോന്ന്. ഈ നാലാം ക്ലാസ്സല്ലേ പറഞ്ഞേ? ആ ബുദ്ധിയോർക്ക് ഏതാ പ്രായല്ലേ, അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും. റസിയ ആൺക്ക് പറഞ്ഞാ വിശ്വാസം അല്ലെങ്കിലും ആണ്ട. ഇതങ്ങോട്ടൊക്കെ ഈ സിനിമ കയറാൻ നോക്കണ്ടോ? അയിന് മിനിമം ഇഞ്ച സൗന്ദര്യത്തിന്റെ പൗതിയെങ്കിലും ആണോ? അനക്ക് പെച്ചിന്റെ മൂക്ക ഈ മോത്തെ വെച്ചിട്ട് ഈ സിനിമ കയറാൻ പോണേ ഒരു കാര്യം ഉണ്ടാവൂല. മഞ്ജു വാര്യ തിരിച്ചു വന്നിട്ടാ, ഇല്ലെങ്കിലേ നമ്മൾ ഒന്നും കൂടി ശ്രമിക്കേനി. അല്ല വേണല്ലേ ഇനി ശ്രമിക്കാലോ. നമ്മളും മഞ്ജു വാര്യരും കൂടി മാണ്ട. ഞാൻ വിചാരിക്കുന്നോണൊക്കെ ഓൾ അഭിനയിക്കുന്നുണ്ട്. ഒരു കാട്ടിൽ രണ്ട് സിംഹം മാണ്ട. നന്നായി സിനിമ കാണുന്നവരുടെ ഭാഗ്യം. റസിയ എന്നെ കളിയാക്കിക്കൊണ്ട് കുത്തിരുന്നോ, അന്ന ഞാൻ പെറ്റേൻ കൊണ്ട് ഒരിച്ചിരിയെങ്കിലും സൗന്ദര്യം എനിക്ക് കിട്ടിയത്. ഇഞ്ച സൗന്ദര്യത്തിന്റെ പൗതി അള്ളു അനിയത്. അതിനൊക്കെ ഈ പഠിച്ചവനോട് നന്ദി പറയി. ഓ ശരി. റസിയ രാവിലെ തന്നെ ഇങ്ങനെ വെറുതെ കുത്തുന്ന ഓരോന്ന് വായിക്കാണ്ട് പുസ്തകം എടുത്ത് രണ്ടക്ഷരം പഠിക്കാൻ നോക്കി. എനിക്കറിയാം എപ്പം പഠിക്കണമെന്ന്. അതിന് നാലാം ക്ലാസ് തോറ്റോട് ഉപദേശം ആവശ്യമില്ല. റസിയ ഈ പിന്നെ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ട് കേട്ടോ, ഇതൊന്ന് പഠിച്ചോ പൊറുക്കൂല മോളെ. എനിക്ക് ഉപ്പച്ചിന്റെ മൂക്കല്ലേ കിട്ടി, എന്റെ നീണ്ട മൂക്ക് കിട്ടിയില്ലല്ലോ, എന്റെ സൗന്ദര്യം എനിക്ക് കിട്ടിയില്ലല്ലോ. കാണാൻ ഭംഗിയില്ല ഉപ്പച്ചിന്റെ മൂക്കാ, ഉമ്മച്ചിന്റെ സൗന്ദര്യം പോലും ഇല്ലേ. അഭിനേതാക്കളെ ആവശ്യമുണ്ട്. ഓൺ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലേക്ക് നായകനും നായികയുമായി അഭിനയിക്കാൻ 15-നും 21-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ആവശ്യമുണ്ട്. ഫോട്ടോയും ബയോഡാറ്റയും ഇമെയിൽ ചെയ്യുക onproductions@gmail.com. പടച്ചോനെ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണോ? ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? എങ്ങനെയാലും സെലക്ട് ആയാല് ഞാൻ പിന്നെ ആരാ? സിനിമ നടി. ഓ റോഡില് മുഴുവൻ പോസ്റ്ററുകള്, ഫ്ലക്സുകള്, പിന്നെ സ്വർണ്ണക്കടന്റെ പരസ്യത്തില് ഞാന്, ഫുട്ബോൾ മാച്ച് ഉദ്ഘാടനം, ഇടയ്ക്കിടെ വിദേശ പര്യടനം. ഓ എനിക്ക് വയ്യ. ഏതായാലും ഫോട്ടോ അയച്ചിട്ട് തന്നെ കാര്യം. അല്ല ഇതങ്ങനെ പോരെ പറഞ്ഞ് സമ്മതിപ്പിക്കുക, അതാണല്ലോ പാട്. എന്നാലും ശ്രമിച്ചിട്ട് തന്നെ കാര്യം. കിട്ടൂല പഞ്ചന്, ഒക്കെ ഞാൻ തന്നെ ചെയ്യണം ചേച്ചാല്. പാവാടമാണം മേലാടമാണം പഞ്ചാര പനിങ്കിളിക്കേ. ഒരു കസ്തൂരി മാമ്പയും കാക്ക കൊത്തിപ്പോയി, അല്ലോ കാക്കച്ചി കൊത്തിപ്പോയി. സിനിമയിൽ അഭിനയിക്കാൻ വിടോ. ചോദിക്കാനീ അല്ല, പത്രത്തിലൊരു പരസ്യം കണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ആളെ ആവശ്യമുണ്ട്. അയിന് അല്ല ഞാൻ നോക്കിയപ്പോ ഉമ്മാരെ പകുതി സൗന്ദര്യക്ക് കിട്ടിക്കല്ലോ. പിന്നെ ഇപ്പൊ അഭിനയിക്കുന്ന നായികമാരുടെ സൗന്ദര്യം വെച്ച് നോക്കുമ്പോ അത് തന്നെ ധാരാളം. സത്യാണ് മോളെ. എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിച്ചിട്ടേ. അല്ല കിട്ടിയ നമ്മള് രക്ഷപ്പെട്ടില്ലേ ഉമ്മാ, പിന്നെ കോടികളെല്ലാം കയ്യില്. ഞാൻ സിനിമയില് കയറിയ പിന്നെ ഉപ്പക്ക് മീൻ വെക്കേണ്ട കാര്യമില്ല. ഉമ്മാക്ക് അടുക്കളയിൽ സഹായിക്കാൻ കൊറേ ജോലിക്കാര്. എന്തിന് പുറത്തിറങ്ങുമ്പോൾ കൊട പിടിക്കാൻ വരെ ജോലിക്കാരുണ്ടാവും. ആണേ ഹോഞ്ചറപ്പേ. അല്ല മോളെ എനിക്ക് സിനിമ കയറാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ എന്ന് പറഞ്ഞ മേഖലയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഈ സിനിമയുടെ സംവിധായകൻ ആരാ, ആരാ അത് നിർമ്മിക്കണത്, ഓരെ കുറിച്ചൊന്നും അന്വേഷിക്കാണ്ട് വെറുതെ ഫോട്ടോ അയക്കണ്ടെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സിനിമ ഒരു സംഭവമാണല്ലോ, ഇപ്പൊ സിനിമയിൽ ഞാൻ അഭിനയിച്ചാലോ. സിനിമയില് മോന്തേം പഠിച്ചിട്ട് പാത്തോ ഈ പത്രത്തിൽ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഈ സിനിമക്കാരെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ എടുത്ത് ചാടരുതെന്നേ നമ്മള് പറയുന്നുള്ളൂ. ഓള് ഫോട്ടോ അയച്ചു കൊടുത്തോട്ടല്ലേ മൂസക്കായേ. ആദ്യം ഫോട്ടോ മെയിൽ ചെയ്യണം, സെലക്ഷൻ ആയാ രക്ഷപ്പെട്ടു. ഞാൻ ഫോട്ടോ അയച്ചോട്ടെ എന്ന് ചോദിക്കാനാ ഞാൻ അങ്ങോട്ട് വന്നേ. റസിയ 100 വട്ടം സമ്മതാണ്, പക്ഷെ എന്റെ ഉപ്പച്ചി സമ്മതിക്കണ്ടേ?
കോടികൾ കിട്ടുമ്പോ ഉപ്പാന്റെ മീൻ കച്ചവടം നിർത്താലോ. ആകാശം താഴത്തൊക്കെ വീണാലും മീൻ കച്ചവടം നിർത്താത്ത ആളാ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ എന്ന് പറഞ്ഞ മേഖലയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഈ സിനിമയുടെ സംവിധായകൻ ആരാ, ആരാ അത് നിർമ്മിക്കണത്, ഓരെ കുറിച്ചൊന്നും അന്വേഷിക്കാണ്ട് വെറുതെ ഫോട്ടോ അയക്കണ്ടെന്നേ നമ്മള് പറഞ്ഞിട്ടുള്ളൂ. മൂസക്കായി ഇത്രക്കൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ട് നമ്മളോളെ കെട്ടിച്ചു വിട്ടു, അങ്ങനെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, അനക്കത് അനുസരിക്കാൻ പറ്റുമല്ലേന്ന് പറയാൻ പറ്റുമല്ലോ എന്ന് പറയാം. ഇവിടെപ്പോ തൽക്കാലം ആരും നടനോ നടിയൊന്നും ആവണ്ട, തൽക്കാലം പഠിക്കാൻ നോക്കുക, പരീക്ഷ വരുന്നേ. ഇന്നിട്ട് തീരുമാനിക്കുക നടനാവണോ നടിയാവണോ. അല്ല മൂസക്കായി, ഫോട്ടോ അയച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഓല് തെരഞ്ഞെടുക്കണമെന്നുണ്ടോ? ഓള് അയക്കട്ടെ, എന്നിട്ട് ഓല് തെരഞ്ഞെടുക്കാണെ ഞമ്മക്ക് അന്നപ്പൊ തീരുമാനിച്ചാ പോരെ, അഭിനയിക്കണോ മാണ്ടയോ നോക്കാ. വിശദമായിട്ട് അന്വേഷിക്കാണ്ട് ഒന്നും മാണ്ടാന്നാണ് ഞമ്മള് പറയുന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ മത്തിക്കൂട്ടാൻ വെച്ചുകൊടുക്കാനുള്ള യോഗ്യക്കില്ല എന്നങ്ങോട് കൂട്ടിക്കോളാം. അല്ല മനസ്സിലായില്ല, എന്റെ മോള് സിനിമയെ കേറിയാ പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കോഴിക്കോട് ഷൂട്ടിങ്ങിന് വരുമ്പോ ഓല് എഴുന്ന ചോറും കൂട്ടാനും തിന്നിയ നായികന്റെ പോരെ നീ ഓൽക്കാരെ മത്തിക്കൂട്ടാൻ വെച്ചു കൊടുക്കാ നായികന്റെ ഉമ്മച്ചി, അതിനുള്ള യോഗ്യക്കില്ല എന്ന് നമ്മള് കൂട്ടിക്കോളാ. നീ കലാവാസന ഇല്ലാത്തൊരു മനുഷ്യനായി പോയില്ലെങ്കിൽ ഇഞ്ചൊപ്പ ചേർന്ന് കണ്ടുപിടിച്ചിങ്ങളാ. കലാവാസന ഇല്ല, മീൻവാസനയാ കുത്തിരിക്കുന്നത്. കൊമ്പത്തെ പൂതിയാണ് എന്റെ ഉമ്മക്ക്. അത് സിനിമ ഒരു സംഭവമാണല്ലോ, ഇപ്പൊ സിനിമയിൽ ഞാൻ അഭിനയിച്ചാലോ. സിനിമയില് മോന്തേം പഠിച്ചിട്ട് എടാ വയലിലൊക്കെ ഒരു സാധനം ഇങ്ങനെ വെക്കലുണ്ട്, ആ പണിക്ക് പോയിക്കൊണ്ടിരാ. എന്തെത്താണിത്, എല്ലാത്തിനും ഒരു സിനിമ പ്രാന്ത് തുടങ്ങിക്കണല്ലോ പടച്ചോനെ. മോളെ ഉപ്പേച്ചി സമ്മതിച്ചിട്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വിചാരിക്കണ്ട, പിന്നെ നമ്മൾ എന്തെത്തും ചെയ്യുമ്പ ഉപ്പ അറിയാണ്ട് അങ്ങ് ഫോട്ടോ അയച്ചു കൊടുക്കും. എന്നിട്ട് എന്നിട്ട് എന്തേത്താ, അനക്ക് സിനിമയെ കിട്ടിയാല് അന്ന് ഉപ്പച്ചിനോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്ക. എന്തേ റസിയ, പെണ്ണുങ്ങൾ രക്ഷപ്പെടുന്നതും ആണുങ്ങളെക്കാളും പൈസ സമ്പാദിക്കുന്ന ഒന്നും ഓൽക്ക് സഹിക്കൂല. അതിന്റെ സൂക്കട മോളെ എന്റെ ഒപ്പച്ചിക്ക്. പക്ഷെ ഞമ്മള് രണ്ടാളും അതിനെതിരെ പൊരുതണം. എന്നിട്ട് ഓലെ കാണിച്ചു കൊടുക്കണോ ഞമ്മളെ ശക്തി എന്തേതാണെന്നുള്ളത്. സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞ എന്റെ ഉപ്പ ഈ സമ്പാദിക്കുന്ന കോടികൾ കണ്ടിട്ട് ഇങ്ങനെ മണപ്പിച്ച് വരൂ. അന്നപ്പോളെ ഈ പുരുഷന്മാർക്ക് മനസ്സിലാവും ഞമ്മൾ സ്ത്രീകളെ ശക്തി എന്തേതാണ്. ഈ ധൈര്യമായിട്ട് ഫോട്ടോ അയക്കി റസിയ. പാത്രം ഈ കയ്യക്കണേ. ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെ പാത്തു, ഇജിന്റെ മത്സ്യകന്യകയല്ലേ. അല്ല ഞമ്മൾ മനുഷ്യനി. ദേഷ്യപ്പെടുമ്പോളേ അന്റെ കണ്ണ് കാണാൻ അയലന്റെ കണ്ണു പോലെയാ. അന്റെ ഈ കൈമൽ ഇങ്ങനെ തൊടുമ്പളേ തൊലി കളഞ്ഞ ചേമ്പിന്റെ മേലെ ഇങ്ങനെ തൊടുമ്പോലെയാ. ഈ ഈ വളണ്ടല്ലേ പാത്തു, ഇതെത്ര പവനാ. എന്നെയാണ് എന്റെ സുന്ദരിക്കോത പത്തു. ഈ വളെ ഒരാഴ്ചത്തേക്കൊന്ന് പണയം വെക്കാൻ തരുമോ. വെറുതെ അല്ല, അയില സുന്ദരിയായതു ചേമ്പ് പോലെ മിൻസം കൂടിയതു. നിങ്ങൾ എന്തൊക്കെ നമ്പർ ഇട്ടാലും ഈ വള നമ്മൾ തരൂല. റസിയന്റെ ഫോട്ടോ അയച്ചു കൊടുക്കട്ടെ എന്ന് വെച്ചപ്പോ എന്തേത്തെ ഒരു പവർ ആയി നിങ്ങക്ക്. നിങ്ങളെ പഠിച്ചോൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ കുണ്ടെത്തിച്ചേ. നമ്മള് പെണ്ണുങ്ങളെ രക്ഷപ്പെടുന്നത് നിങ്ങക്ക് സഹിക്കൂല. അല്ല പത്തു, ഈ സിനിമ എന്ന് പറയണത് നമുക്കൊരു അന്തവും കുന്തവും അറിയാത്ത മേഖല. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ അപകടം പറ്റാനി, നിങ്ങക്ക് അസൂയാണ്. ഓള് അഭിനയിച്ച് നാല് പൈസ കൊണ്ടുവരുന്നതിന് നിങ്ങക്ക് അസൂയാണ്. നിങ്ങക്ക് പൈസക്ക് ആവശ്യം വന്ന സമയത്തെ നിങ്ങൾ നമ്മളോട് വള ചോദിച്ചില്ലേ. നിങ്ങക്ക് ഇങ്ങനെ നൂറ് നൂറ് ആവശ്യങ്ങൾ ഉണ്ടാവും, അത് കോള് സമ്പാദിച്ച അങ്ങ് കോളോട് മൈക്കൂടെ. ഓള് കോടികൾ സമ്പാദിച്ചാണ്ടല്ലോ നിങ്ങക്ക് ഈ എം ഐ ടിയിൽ മീൻ വിൽക്കുന്നതിന് പകരം വിമാനത്തിൽ മീൻ കയറ്റി അയച്ചൂടെ. അല്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യല്ല, നിങ്ങൾ ഒരു കാലത്ത് നന്നാകിയാലോ. എന്താണ്
കരുണ അതെ ഉമ്മ, എന്നെ സിനിമയിലെടുത്ത്. പഠിച്ചോലി നേരാണോ? അതെ ഉമ്മ, സത്യം. ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞുള്ള റിപ്ലൈ ഇന്ന് കിട്ടി. ഞമ്മളെ കോടീശ്വരിയാക്കല്ലോ. ഞമ്മൾ ഇനി ആരാ? ആരാ? നായികന്റെ ഉമ്മ. നായിക റസിയാതെ വിശ്വസിക്കാനാണില്ല. പശുങ്കണ്ടല്ലോ മോളെ, മൂസക്കായിനെ ഞമ്മൾ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കൂ? പക്ഷെ ഉമ്മ, ചെറിയൊരു കുഴപ്പമുണ്ട്. കുഴപ്പം? എന്ത് കുഴപ്പം? എന്നെ സെലക്ട് ചെയ്തുകൊണ്ടും പിന്നെ എന്റെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടും കുറച്ച് പൈസ അവർക്ക് കൊടുക്കണം. സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ചേർത്ത് അവർ തിരിച്ചു തന്നോളും. പക്ഷെ ഉമ്മ, നമുക്കൊരു അവസരം കിട്ടില്ലേ? അടുത്ത സിനിമ മുതൽ ലക്ഷങ്ങളും കോടികളും കിട്ടില്ല കയ്യില്. അത് ശരിയാണ് ഉമ്മച്ചിന്റെ ചെറിയ ബുദ്ധിൽ എന്തോ തെളിയോ നോക്കട്ടെ. വാ, ഒരു കട്ടം കുടിക്ക. കരുണ അങ്ങനെ ചുണ്ടുകൊണ്ട്. മതി മതി മതി, ആ മതി. ഇനി ഞമ്മക്ക് മൺചിത്രതായി കളിക്കാം. അണ്ടക്ക മുണ്ടക്ക ഡാമ ഡൂമ ഡിസ്ക് എണക്കണ ഡോ കണക്കണ ഡിമ ഡിമ ഡേ. ഞാൻ സുരേഷ് കോലി, ഈ ശോഭന കളിക്ക്. റെഡി, 1 2 3. നകുലേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലിയുടെ കല്യാണത്തിന് ആഭരണം എടുക്കാൻ എന്ന് പോണെന്ന്. അന്നോടല്ലേ പോണ്ടാതറിഞ്ഞി? അത് ഞാൻ പോയാല്. മാണ്ടാ, അതെന്താ പോയാല്? മാണ്ടാതറിഞ്ഞാ മാണ്ടാ. വിടമാട്ടെ, വിടമാട്ടെ. അപ്പൊ നീ ഇന്ന് എങ്കി ഇന്ന് എവിടേക്ക് പോക? വിടമാട്ടെ. അയ്യോ നായേ, ഇന്ത്യക്ക് ദുർഗാഷ്ടമി, ഉനക്കൊന്ന് ഓരത്തെ കുറിച്ച് എനിക്ക് പറ്റിയില്ല. പറ്റിയൊക്കെ മെച്ചിക്കാം. റസിയ ഉണ്ടല്ലേ ഈ സിനിമാക്കാർ എത്ര ഉപ്പ എന്നോട് ചോദിച്ചു? 25,000 മുകളിലേക്കാ. ഓർക്ക് ആ പൈസ കൊടുത്തില്ലേ ചാൻസ് നഷ്ടോ? ചാൻസ് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റൂല. ഈ പേടിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്ക. എന്നെ സിനിമാ നടി ആക്കിട്ടെ ഈ പാത്തൂര് ഓർക്കുള്ളൂ. ഈ ധൈര്യമായിട്ട് കുത്തിരുന്നോ. പിന്നൊരു കാര്യം, ഇന്ന് മുതല് ഞമ്മക്ക് എന്നും ഇനി അഭിനയം പഠിക്കണം. ഇനി ലൈറ്റ് ആയിട്ടുള്ള ആരെങ്കിലും എടുക്ക. മഞ്ജു വാര്യര, ലൈറ്റ് ഡയലോഗ് മതി കേട്ടോ. ഇത്ര കട്ടക്ക് മാണ്ട. നിക്ക്, നിന്നോ. കുഞ്ഞു പോരെ. ചെറുതി ഞങ്ങളെ പണിയൊക്കെ പോയി മുസക്കയ്യേ. ആ ഞാൻ പണിയൊക്കെ ഇയൊക്കെ കഞ്ഞിടിച്ചു പോണത്. നിങ്ങളെ സഹായമില്ലാണ്ട് ഞമ്മള് ജീവിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. നോക്ക് നോക്ക്, ചൂട്ടിച്ചു നോക്കണേ. ഈ അഭിനയിക്കു പോളെ. അടുത്തത് ഞമ്മക്ക് നവ്യ നായർ എടുക്കാം. റെഡിക്ക് നിന്നിട്ട് അഭിനയിക്ക്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മരുട്ട, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ എന്നെ മാത്രം ഇരുട്ട തക്കി വെളിച്ച തിരിഞ്ഞ് ചിരിക്കണ്ട. അത് വിളക്കുതിമ. ഇനിയൊരു കാഞ്ചി ബാവാ അഭിനയം തന്നെ പഠിക്കി. ബാവാ അഭിനയം കസരമ്മൽ കൂത്തിരിക്കി. ബാവാ അഭിനയം തന്നെ ആവർത്തിക്കി. എല്ലാം പോയി. നിങ്ങളെ വാക്ക് കേക്കാത്തേൻ കൊണ്ട് ഇക്ക് പഠിച്ചോണ്ടെടുത്തത് കിട്ടി. എന്ത് പറ്റിന്ന് പറയും?
നിങ്ങളറിയാണ്ടി റസിയ സിനിമക്കാർക്ക് ഫോട്ടോ അയച്ചി, ഓള് ഓല് സിനിമയിലും എടുത്തി, അയിനി ഓൽക്ക് 25,000 രൂപ കൊടുക്കണെന്നറിഞ്ഞി. അങ്ങനെ എന്തേത്തു മയിലായിരുന്നു മോളെ വന്നേ? ആ മയില് വിശ്വസിച്ച് നിങ്ങളറിയാണ്ട് ഞാനും റസിയും ജവാള രണ്ടും പണയം വെച്ച് 25,000 രൂപ ഓൾക്ക് കൊടുത്ത്. കൊറേ ദിവസമായി നമ്മൾ ഓല ഫോണില് വിളിക്കണ കിട്ടണില്ല. ഇങ്ങോട്ട് നോക്കി, ഇന്നത്തെ പത്രത്തിൽ ഇതാ വന്ന് കോല് തട്ടിപ്പാരാണ്. അന്നേ ഞാൻ പറഞ്ഞേ കേട്ടിരുന്നെങ്കിലും ഒരു കാരണവശാലും തരൂല. പടച്ചോൻ എല്ലാം കാണുന്നുണ്ട് പാത്തു, എല്ലാ മേഖലയിലുണ്ട് നല്ലൊരു ചീത്തോരു. സിനിമയിലുണ്ടാവും അതുപോലെ. ഈ സിനിമയും പാട്ടും കലയൊക്കെ നല്ലതാ, അത് കൈവുള്ളവര് ചെയ്യുമ്പോ. പൈസ എടുത്ത് വാങ്ങാൻ പറ്റണല്ലോ, തോന്നുന്നു. മനസ്സിലായോ? ഉപ്പച്ചേ പോയി, മാനവും പോയി, മൊബൈലും പോയി. എന്റെ അനക്കെന്തേ പറ്റിയായി? ഇത്താത്ത ഫോട്ടോ അയച്ച പരസ്യം ഞാനും കണ്ടിരുന്നു. ഞാനും അയച്ച ഫോട്ടോ ഒന്നേ സെലക്ട് ചെയ്ത്, ഞാനും അയച്ച പൈസ, മൊബൈൽ വിറ്റ് ഞാനും കൊടുത്ത 1,000 രൂപ. പൈസയും പോയി, മൊബൈലും പോയി, മാനവും പോയി. ഇതാണ് പറയുന്നത്, മൂത്തോര് ചൊല്ലും മുതുനെല്ലിക്കയും. ആദ്യം കഴിക്കും, പിന്നെ പിന്നെ പിന്നെയും കഴിക്കും, പിന്നെ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനി വൻ, അയ്യോ വെറും പാവം ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കളികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറു ചിരിയോടെ, അയ്യോ കറങ്ങണ്ണ് തുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, എംഐടി മൂസാ.